കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇന്ന് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മുടെ ദൈവം നമ്മെ ഏത് പ്രതിസന്ധിയിലും കൈവിടാത്തവനാണ് എന്ന ആത്മീയ ചിന്തയാണ്. ഉപേക്ഷിക്കപ്പെട്ട ചിലരുടെ ചരിത്രം ബൈബിളിലൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാതാപിതാക്കളെ മക്കൾ കൈവിടുമ്പോൾ ആ വേദന അവർക്ക് താങ്ങാൻ കഴിയുന്നതിൽ കൂടുതലാണ്. മക്കളെ മാതാപിതാക്കൾ പലപ്പോഴും കൈവിടാറുണ്ട്. പക്ഷേ ആര് കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവം നമുക്കുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊണ്ടു. ഇസ്മായേലിന്റെ ജീവിതത്തിൽ അബ്രഹാം എന്ന പിതാവ് തന്നെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു. കുറെ അപ്പക്കഷ്ണങ്ങളും തുരുത്തിയിൽ അല്പം വെള്ളവും കൊടുത്ത് ഇസ്മായേലിനെയും ഹാഗാറിനെയും വീട്ടിൽ പറഞ്ഞിറക്കിവിട്ടു. മരുഭൂമിയിലെത്തി വിശന്നും ദാഹിച്ചും തിന്നും കുടിച്ചുമായി ആ ആഹാരപാനീയങ്ങൾ തീർന്നു. തളർന്നവശനായ കുഞ്ഞിന്റെ മരണം കാണാൻ മനക്കരുത്തില്ലാത്തത് കൊണ്ട് ആ മാതാവ് കുട്ടിയെ കൊണ്ടുപോയി ഒരു കുറ്റിക്കാട്ടിലിട്ടു. എന്നിട്ട് അൻപിൻപാട് ദൂരം മാറിയിരുന്ന അമ്മ കരഞ്ഞു. പക്ഷെ വേദപുസ്തകത്തിൽ വായിക്കുന്നത് ബാലന്റെ നിലവിളി ദൈവസന്നിധിയിലെത്തി എന്നാണ്. അപ്പൻ അവനെ ഉപേക്ഷിച്ചു, അമ്മയും അവനെ ഉപേക്ഷിച്ചു. എങ്കിലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവം ആ മണലാനന്യത്തിലും ഇസ്മായേലിനു വേണ്ടി വിളിപ്പെട്ടു. ദൈവമെന്റെ സങ്കടം കേൾക്കൊണ്ട് അവൻ ഇസ്മായേൽ എന്ന് പേരിട്ടു എന്നാണല്ലോ തിരുവെഴുത്തിൽ വായിക്കുന്നത്. നമ്മുടെ സങ്കടം കേൾക്കുന്ന, നമ്മെ കൈവിടാത്ത ഒരു ദൈവമാണ് നമുക്ക്. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരു സ്ത്രീ തൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ, മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ തിരുസാന്നിധ്യവും കർത്താവിന്റെ വാഗ്ദത്തവും എന്നും എന്നും ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് കരുത്ത് പകർന്നു തരുന്നതാണ്. രണ്ടാമത് ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, മുതലാളിമാരാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു മിസ്രൈമ്യ ദാസനാണ്. ദാവീദിന്റെ പട്ടണമായ സിക്ലാഗ് പിടിക്കാൻ വേണ്ടി അമാലേക്കിരുത്തി. അവരോടൊപ്പം കുറെ അടിമകളുമുണ്ടായിരുന്നു. ആ മുതലാളിമാർക്ക് ഈ അടിമകളെ ആവശ്യമുണ്ടായിരുന്നു. ശരീരം പോലും നോക്കാതെ യജമാനന്മാരെ പ്രീതിപ്പെടുത്താൻ പണിയെടുത്ത അതിൽ ഒരടിമയ്ക്ക് പനി പിടിച്ചു. കൊള്ളവസ്തുക്കളുമായി തിരിച്ചു പോകുമ്പോൾ പനി പിടിച്ച് വിറയ്ക്കുന്ന ഈ അടിമയായ അമാലേക്കിന്റെ ഭൃത്യനെ, മിസ്രിമ്യദാസനെ അവർ ഒരു കുഴിയിലേക്ക് കരുണയില്ലാതെ വലിച്ചെറിഞ്ഞു. ദാവീദും കൂട്ടരും അവിടെ ഇല്ലാതിരിക്കുമ്പോഴാണ് സിക്ലാഗ് ആക്രമിക്കപ്പെട്ടത്. അവർ തിരിച്ചു വന്നപ്പോൾ ഈ ദുരന്ത കഥയറിഞ്ഞ് കരവാൻ കെപ്പില്ലാതെയാകും വണ്ണം ദൈവമ്പാകെ നിലവിളിച്ചു. കൂടുള്ളവരൊക്കെ ദാവീദിനെ കല്ലെറിയാൻ ശ്രമിച്ചെങ്കിലും ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ശരണം കൈക്കൊണ്ടു. തന്റെ ഭാര്യമാർ, മക്കൾ, സാധന സാമഗ്രികൾ, സമ്പത്തികൾ ഒക്കെ അപഹരിക്കപ്പെട്ടിരിക്കുന്നു. അപഹരിച്ചു കൊണ്ടുപോയ ശത്രു പരീക്ഷയെ ഞാൻ പിന്തുടരണമോ, അത് മുഴുവൻ തിരിച്ചു പിടിച്ചു മടക്കിക്കൊണ്ടുവരുവാൻ എനിക്ക് സാധിക്കുമോ എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ, ചെല്ലുക, സകലവും നീ മടക്കിക്കൊണ്ടുവരും എന്ന് ദൈവം നിയോഗം നൽകി. അങ്ങനെ ദൈവിക നിയോഗമനുസരിച്ച് ആ ശത്രുപരിശയെ തേടി ദാവീദും കൂട്ടരും മുന്നോട്ട് പോകുമ്പോൾ വയലിൽ വെച്ച് ഒരു ഞരക്കം കിട്ടും. പട്ടാളക്കാർ ചുറ്റുപാടും നോക്കി പനി പിടിച്ച് വേച്ച് വിറയ്ക്കുന്ന ഒരു മനുഷ്യനെ അവർ കണ്ടെത്തി ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. നീ ആർ, നീ എവിടുത്തുകാരൻ, നിനക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, 1 Samuel 30:13, 3 ദിവസം മുമ്പേ എനിക്ക് ദീനം പിടിച്ചതുകൊണ്ട് എന്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. സഹോദരങ്ങളെ, ഇതാണ് ലോകം, ഇതാണ് കാലം. ഇവൻ ആരോഗ്യമുള്ളപ്പോൾ ഇവനെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇവൻ രോഗിയായപ്പോൾ, ഒരു ബാധ്യതയായപ്പോൾ മുതലാളിമാർ അവനെ കുഴിയിൽ വലിച്ചെറിഞ്ഞു ഉപേക്ഷിച്ചു. കാശു കൊടുത്തു വാങ്ങിച്ചടിമയാണ്. പക്ഷേ അവനൊരു ബാധ്യതയായപ്പോൾ അവർ അവനെ ഉപേക്ഷിച്ചു. 1987 മുതലുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ ഹൈറേഞ്ചിൽ നെടുങ്കണ്ടം എന്ന സ്ഥലത്ത് സഭാശുശ്രൂഷയിലായിരുന്നു. അവിടെ അടുത്ത് മുണ്ടി എരുമ എന്നൊരു സ്ഥലം. ആ സ്ഥലത്തെ പറ്റി ഞാൻ കേട്ടറിഞ്ഞ ഒരു കഥ പറയാം. കമ്പം എന്ന സ്ഥലം തമിഴ്നാട്ടിലാണ്. അതിന് മുകളിലാണ് കേരളത്തിലുള്ള കമ്പം മെട്ട്. മെട്ട് എന്ന് പറഞ്ഞാൽ മല എന്നാണ്. കമ്പത്തിന് മുകളിലുള്ള മലയാണ് കമ്പം മെട്ട്. തമിഴ്നാട്ടിൽ നിന്ന് പോത്തിനെയും കാളയും ഒക്കെ നാട്ടിൽ കൊണ്ടുവന്ന് കൂടിയ വിലയ്ക്ക് വിൽക്കുന്ന രീതിയുണ്ട്.
കുമളി വഴി വന്നാൽ നികുതി അടയ്ക്കണം. അതുകൊണ്ട് നികുതി വെട്ടിക്കാനും എളുപ്പത്തിനും വേണ്ടി ഈ കമ്പത്ത് നിന്ന് കമ്പം വെട്ടു വഴി ഒരു മല കയറി കേരളത്തിലേക്ക് ഈ മാടുകളെ കൊണ്ടുവരും. അങ്ങനെ പണ്ടൊന്നോ ഒരിക്കൽ കുറെ എരുമയും പോത്തിനെയും ഒക്കെ കമ്പം വെട്ടു വഴി കേരളത്തിലേക്ക് അറവുകാർക്ക് കൊടുക്കുവാനും വിൽപ്പനയ്ക്കുമായി കൊണ്ടുവരികയായിരുന്നു. തൂക്കുപാലം എന്ന സ്ഥലത്തെത്തിയപ്പോഴേക്കും അതിൽ ഒരു എരുമയുടെ കാലിന് മുടന്തായി, ഞൊണ്ടായി, അതിന് പിന്നെ നടക്കാൻ കഴിയാതെ. ഒരു പരുവത്തിൽ ഉന്തിയും തള്ളിയുമൊക്കെ ഒരു 3-4 കിലോമീറ്ററോടെ മുൻപോട്ട് കൊണ്ടു. എരുമയ്ക്ക് നടക്കാൻ കഴിയുന്നില്ല. എന്താ ചെയ്യുക? ഈ എരുമയെ സുഖപ്പെടുത്തുന്നവരെ നോക്കി നിൽക്കാൻ പറ്റില്ല, അതിനെ ചുമന്നുകൊണ്ട് പോകാൻ പറ്റില്ല. ഇങ്ങനെ അസുഖം പിടിച്ചതിനെ ആരും വാങ്ങുകയുമില്ല. എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി അവിടെ ഒരു മൈതാനം കണ്ടപ്പോൾ അവർ അവിടെ കെട്ടിയിട്ടിട്ട് ബാക്കി എരുമകളുമായി അവർ കച്ചവടത്തിൽ. അവിടെ അല്പം മാറി 1-2 കടകളുണ്ട്. വൈകുന്നേരത്ത് ആളുകൾ ചായ കുടിക്കാൻ വന്നപ്പോൾ അവിടെ ഒരു എരുമ കിടന്ന് അമർന്നു. ആളുകളെല്ലാം അവിടെ പോയി അതിനെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ നോക്കിയെങ്കിലും കൈവിട്ടപ്പോൾ അത് പിന്നെയും താഴ്ന്നു. അവർ പറഞ്ഞു, ഇത് മുന്തിയരുമയാണ്. അങ്ങനെ ആ സ്ഥലത്തിന് പിന്നീട് മുന്തിയരുമ എന്ന് പേർ വന്നു. ഇന്നും ആ സ്ഥലത്തിന് മുണ്ടിയരുമ എന്ന് തന്നെയാണ് പേര്. കാശു കൊടുത്ത് വാങ്ങിച്ചതാണെങ്കിലും നടക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ അതിനെ വീക്ഷിച്ചു പോയി. പക്ഷെ നമ്മുടെ ദൈവം നമ്മുടെ ബലഹീനതയിലും വേദനയുടെ വേളയിലും നമ്മെ തള്ളിക്കളയാത്തവരാണ്. വാർദ്ധക്യകാലത്ത് എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുമരുതേ. ദൈവം നൽകുന്ന ഒരു മറുപടിയുണ്ട്, നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കും. വാർദ്ധക്യകാലത്തും ബലം ക്ഷയിക്കുമ്പോഴും ഉപേക്ഷിച്ച് കളയാത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത്. ദാവീദവന് ഒരു കഷ്ണം അത്തിയടയും മുന്തിരിക്കൊലയും കൊടുത്തപ്പോൾ അത് തിന്നു കുടിച്ചു, അവൻ ഉയിര് വീണു. തുടർന്ന് അവൻ ദാവീദിനോടും കൂട്ടരോടും കൂടെ മുൻപോട്ട് യാത്ര. നമ്മുടെ ബലഹീനതയുടെ വേളകളിൽ നമുക്ക് ഉയിരും ജീവനും ധാരാളമായി നൽകിത്തരുന്ന അപ്പവീഞ്ഞുകൾ ഇന്നും നമുക്ക് ആസ്വദിക്കുവാൻ, തിരുവത്താഴം സ്വീകരിക്കുവാൻ ഭൂമിയിൽ വെച്ച് ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. വചനം കേൾക്കുന്ന, വീണ്ടെടുപ്പ് പ്രാപിച്ച വിശുദ്ധന്മാരെ, ദൈവത്തിന്റെ മക്കളെ, സഭകളിൽ നടക്കുന്ന തിരുവത്താഴ ശുശ്രൂഷയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കരുത്. അപ്പവീഞ്ഞുകൾ നമുക്ക് ആത്മാവിൽ ബലവും ജീവനും പ്രചോദനവും പ്രത്യാശയും പകർന്നു തരുന്നതാണ് എന്നത് നാം വിസ്മരിക്കരുത്. കൈവിടപ്പെട്ട മറ്റൊരു സംഭവം, മകനെ മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കാണുകയാണ്. ഇവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, ഗുരു, ഇവൻ കുരുടനായി പിറക്കാൻ കാരണം ഇവനോ ഇവന്റെ മാതാപിതാക്കളോ തെറ്റ് ചെയ്തത് കൊണ്ടാണോ? യേശു പറഞ്ഞ മറുപടി നോക്കണം, ഇവനോ ഇവന്റെ മാതാപിതാക്കളോ പാപം ചെയ്തത് കൊണ്ടല്ല ഇങ്ങനെ സംഭവിച്ചത്, ഇവങ്കിൽ ദൈവപ്രവൃത്തി വെളിവാകേണ്ടതിന് തന്നെ. നമ്മുടെ ജീവിതത്തിൽ ചില സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ പൂർവികന്മാർ ചെയ്ത ഏതോ പാപത്തിന്റെ പരിണിത ഫലമാണ്, അതുകൊണ്ടാണ് എനിക്ക് ശാപവും ദോഷവും ഒക്കെ വന്നതെന്നും നാം വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ചില വിപത്തുകളും അനർത്ഥങ്ങളും ദൈവപ്രവൃത്തിയുടെ ഭാഗങ്ങളാണെന്ന് നാം തിരിച്ചറിയണം. യേശു കർത്താവ് അവനോട് കരുണ കാണിക്കുകയും മണ്ണിൽ നിന്ന് ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പൂശി അയക്കപ്പെട്ടവന്റെ നർത്തമുള്ള ശിലോഹാം കുളത്തിൽ പോയി കഴുകിയിട്ട് വരാൻ അവനോട് ആജ്ഞാപിച്ചു. യേശുവിലുള്ള തികഞ്ഞ വിശ്വാസത്തോടും ആശ്രയത്തോടും കൂടെ കുരുടന്റെ കണ്ണിൽ പുരട്ടിയ ചേറ് അവൻ തപ്പിത്തടഞ്ഞുകൊണ്ട് ശിലോഹാം കുളം വരെ പോയി അത് കഴുകി കാഴ്ചയുള്ളവനായി മടങ്ങി വന്നു. ഏദൻ തോട്ടത്തിൽ ആദത്തെയും ഹവ്വയെയും ചെളി കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ യേശു ക്രിസ്തുവിന്റെ തൃക്കരം ഈ പിറവിക്കുരുടനെയും മണ്ണുകൊണ്ട് തന്നെ തൊട്ട് സുഖപ്പെടുത്തുകയായി. ഇവന് സൗഖ്യം കിട്ടിയതിൽ സന്തോഷിക്കേണ്ടതിന് പകരം അന്നത്തെ മതസമൂഹം യേശു ക്രിസ്തുവിന് മഹത്വം വരാതിരിക്കേണ്ടതിന് വേണ്ടി യേശുവിനെതിരെയും അവനെതിരെയും ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ് ഉണ്ടായത്. ശാബത ദിവസമാണ് ഇവന് സൗഖ്യം കിട്ടിയത്, അതുകൊണ്ട് ജന്മനാ കുരുടനായി പിറന്നവനും പാപിയാണ്, സൗഖ്യം നൽകിയ ക്രിസ്തുവും പാപിയാണ്. ജനസമൂഹത്തിൽ ഈ സൗഖ്യത്തെ കുറിച്ച് പല അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. ചിലർ പറഞ്ഞു, ഇത് ആ പഴയ കുരുടൻ തന്നെയാണ്. വേറെ ചിലർ പറഞ്ഞു, ഏയ് അല്ല, ജന്മനാ കുരുടനായിരിക്കുന്നവന് ഒരു കാരണവശാലും സൗഖ്യം കിട്ടില്ല. അവനൊരു പരിഹാരം കണ്ടുപിടിച്ചു, ഇത് ഇവൻ തന്നെയാണോ, ഇവനെ പോലെയുള്ള വേറെ ആരെങ്കിലും ആണോ, എങ്ങനെ തിരിച്ചറിയുന്നത്? ഇത് ഇവന്റെ മാതാപിതാക്കളെ തന്നെ വിളിച്ചു വരുത്തി കാര്യം ഉറപ്പാക്കാം എന്ന് തീരുമാനിച്ചു. മാതാപിതാക്കളെ വിളിക്കാൻ പോയവർ
ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഇത് നിങ്ങളുടെ മകനാണ് യേശു സൗഖ്യം നൽകിയാണെന്ന് പറയരുത്, അഥവാ അങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കും എന്ന് അവർ ഭീഷണിപ്പെടുത്തി. മാതാപിതാക്കൾ വന്നു, ഇത് നിങ്ങളുടെ മകനാണോ അല്ലയോ എന്ന് ചോദിക്കുന്നു. അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ മകൻ തന്നെയാണ്, പക്ഷെ ഇവൻ എങ്ങനെയാ സൗഖ്യം കിട്ടിയെന്ന് ഞങ്ങൾക്കറിയത്തില്ല, അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്കാം. യേശു സൗഖ്യം നൽകിയതാണെന്ന് ഈ മാതാപിതാക്കൾ ഇതിനകം അറിഞ്ഞിരുന്നു. പക്ഷേ അവർ അവരുടെ മകനെ ഇങ്ങനെ ജനസമൂഹത്തിൽ വെച്ച് തള്ളിപ്പറഞ്ഞൊഴിഞ്ഞു മാറാനുണ്ടായ കാരണം കൂടെ തിരുവെഴുത്തിൽ പറയുന്നത് ശ്രദ്ധിക്കണം. അവനെ, അഥവാ യേശുവിനെ, ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളിഭ്രഷ്ടനാകണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. പള്ളിഭ്രഷ്ടനാകാതിരിക്കാൻ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ സംഭവം വേറെയും വേദപുസ്തകത്തിലുണ്ട്. 12-ാം അധ്യായത്തിലെ യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിലെ ഒരു ഭാഗം ശ്രദ്ധിക്കണം. പള്ളിഭ്രഷ്ടരാകാതിരിക്കാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ലതാനും അവർ ദൈവത്താലുള്ള മാനത്തെക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. ഇന്നും ഇങ്ങനെയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിടുതൽ, സൗഖ്യം, പാപക്ഷമ ഒക്കെ തികച്ചും സൗജന്യമായിരിക്കും. ആ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് വരാതെ പാരമ്പര്യത്തിലും മറ്റിതര മാനുഷിക സമ്പ്രദായങ്ങളിലും മാമൂലികളിലും കുടുങ്ങി ജനം അവിടെ തന്നെ തുടരുകയാണ്. പള്ളിയിൽ നിന്ന് പുറത്താക്കുമല്ലോ എന്നാണ് ആളുകളുടെ പേടി. ആനാവെള്ളം തളിക്കുമല്ലോ എന്നാണ് ആളുകളുടെ പേടി. സഹോദരങ്ങളെ, അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്ക് തന്നെ നമുക്കും ഉദ്ധരിക്കാൻ കഴിയണം. മനുഷ്യരെക്കാളധികം ദൈവത്തെ അനുസരിക്കേണ്ടതാണ്. ദൈവത്തെക്കാളധികം മനുഷ്യരെ അനുസരിക്കുന്നത് യോഗ്യമോ എന്ന് വിധിപ്പീൻ. അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പീൻ എന്ന് പറഞ്ഞ് മാതാപിതാക്കളും അവനെ കഴിയും. സൗഖ്യം പ്രാപിച്ച സഹോദരൻ അവിടെ നിന്നുണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയാൻ തുടങ്ങി. അവർ പറഞ്ഞു, നീ അതിയൊന്നും പറയണ്ട, നീയും പാപിയാണ്, നിന്നെ സൗഖ്യമാക്കിയവനും പാപിയാണ്. പക്ഷെ അവന്റെ മറുപടി മറ്റൊന്നായിരുന്നു. അവൻ പാപിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, ഒന്നെനിക്കറിയാം, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കാണുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരുപക്ഷെ കനഗംഭീരമായ ഉപദേശപരമായ വേദശാസ്ത്രപരമായ അധിക കാര്യമൊന്നും അറിയത്തില്ലെങ്കിൽ പോലും യേശുവിനെ അനുഭവിച്ചറിഞ്ഞവന് അവനെ തള്ളിപ്പറയാൻ പറ്റില്ല. ഞാൻ കുരുടനായിരുന്നു, എന്നാൽ ഇതായപ്പോൾ എത്രയെത്രയോ കുരുടന്മാർക്ക്, ആത്മീയമായ അന്ധതയിൽ കഴിഞ്ഞിരുന്നവർക്ക് യേശു കർത്താവ് സൗഖ്യവും വെളിച്ചവും വിടുതലും നൽകി. അന്ധകാരത്തിന് അത്ഭുത പ്രകാശത്തിലേക്ക് അവൻ നമ്മെ ആനയിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ പിറവി കുരുടനായിരുന്ന സഹോദരൻ യേശുവിനെ കുറിച്ച് പിന്നെയും പിന്നെയും അവൻ സാക്ഷ്യം പറയുകയാണ്. അവർ അവനോട് ഇത് യേശു സൗഖ്യമാക്കിയതാണോ എന്നൊക്കെ ഇങ്ങനെ കിള്ളിക്കിടിച്ച് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, ഞാൻ പറഞ്ഞുവല്ലോ, നിങ്ങൾ കേട്ടുവല്ലോ, നിങ്ങൾക്കും അവന്റെ ശിഷ്യനാകുവാൻ മനസ്സുണ്ട്. നമ്മുടെ സൗഖ്യത്തിന്റെ സാക്ഷ്യം ചിലർ കൂടെ യേശുവിന്റെ ശിഷ്യരായി മാറാൻ പ്രചോദനമായി തീരട്ടെ. അവർ പറഞ്ഞു, നിന്റെ പ്രസംഗമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് അവർ അവനെ നഗരവാതിലിന് വെളിയിലേക്ക് തള്ളിക്കളഞ്ഞു. നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു അവനെ കണ്ടപ്പോൾ. സമൂഹം അവനെ ബഹിഷ്കരിച്ചു, പാളയത്തിന് പുറത്തേക്ക് തള്ളിക്കളഞ്ഞു. അവനെ തള്ളിക്കളഞ്ഞു എന്നറിഞ്ഞപ്പോൾ യേശു പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെന്നു. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല, അനാഥരായി വിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അരുളി ചെയ്ത കർത്താവ്. നോക്കൂ, ഈ തള്ളപ്പെട്ട ആ സഹോദരന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. യേശുവിനോട് ചോദിക്കുകയാണ്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു? അവൻ പറഞ്ഞു, അതെ, അതാരാകുന്നു. കാരണം അവൻ സൗഖ്യമാകുന്നതിന് മുമ്പ് യേശുവിനെ കണ്ടിട്ടില്ല, യേശു എന്നൊരാളിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ശിലോഹാം കുളത്തിൽ പോയി കഴുകിയിട്ട് വന്നപ്പോഴേക്കും അവിടെ പ്രശ്നങ്ങളായി, യേശുവിനെ അവനൊന്ന് നേരിൽ കാണുവാൻ കഴിഞ്ഞില്ല. യേശുവിനെ കുറിച്ച് ഇവനുണ്ടായ വിജ്ഞാനത്തിന്റെ പുരോഗമനം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. 11-ാം വാക്യം, യേശു എന്നു പേരുള്ള ഒരു മനുഷ്യൻ. വാക്യം 17, അവൻ ഒരു പ്രവാചകൻ. വാക്യം 36, യജമാനനെ അവൻ ആർ.
വാക്യം 38, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു. ഒരു മനുഷ്യൻ എന്നായിരുന്നു ആദ്യത്തെ അഭിസംബോധന. അല്പം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ എന്ന തലത്തിലേക്ക് ഉയർത്തപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ യേശു ഒരു യജമാനനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവസാനം യേശു കർത്താവാണ് എന്നവൻ ഏറ്റുപറഞ്ഞു. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടുമെന്നാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. യേശുവിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണയും വിജ്ഞാനവും വർദ്ധിക്കുവാൻ, നാൾക്ക് നാൾ വർദ്ധിക്കുവാൻ ഇടയായിത്തീരട്ടെ. ആളുകളാൽ തള്ളപ്പെട്ട മറ്റൊരു വ്യക്തി അപ്പോസ്തലനായ പൗലോസ്. പൗലോസ് തന്നെ കൈവിട്ട അനേകരുടെ ചരിത്രം തന്റെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്. 2 തിമൊഥെയൊസ് 1:15-16 വാക്യം, ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടു പൊയ്ക്കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. പുഗലോസും ഹെർമഗനോസും അക്കൂട്ടത്തിലുള്ളവരാകും. പലപ്പോഴും എന്നെ തളിപ്പിച്ച ഒനേസിഫോരോസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. ആസ്യക്കാർ എല്ലാവരും എന്ന് പറയുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തെ കുറിച്ചല്ല, ചിറ്റാസിയ എന്ന ഒരു സ്ഥലത്തെ. ആസ്യ മുഴുവൻ സുവിശേഷം കൊണ്ട് പ്രചരിപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. 2 വർഷത്തിൽ കൂടുതൽ പൗലോസ് ആസിയിൽ താമസിച്ചു. തുറന്നോസിന്റെ പാഠശാലയിൽ അവൻ ദിനം പ്രതി ബൈബിൾ ക്ലാസും സംവാദങ്ങളും നടത്തിക്കൊണ്ടു. തിരുവെഴുത്തിൽ വായിക്കുന്നത് അത് 2 സംവത്സരത്തോളം നടക്കിയാൽ ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാൻ ഇടയായി. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കിയാൽ വ്യാധികൾ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെട്ടു പോകുകയും ചെയ്തു. താൻ കുറെ കാലം ആസിയിൽ താമസിച്ചു. ആസിയാധിപന്മാരിൽ ചിലർ അവന്റെ സ്നേഹിതന്മാർ ആയി. അപ്പോസ്തല പ്രവൃത്തി 19:10-12 വാക്യം, 22-ാം വാക്യം, 31-ാം വാക്യം. ആസ്യക്കാർ എല്ലാവരും വചനം കേട്ടവരാണ്. യഹൂദന്മാരും യവനന്മാരും വചനം കേട്ടവരാണ്. ആസ്യ അധിപന്മാരിൽ ചിലർ അവന്റെ സ്നേഹിതന്മാരുമായി മാറി. 2 വർഷത്തോളം പൗലോസ് അവിടെ താമസിച്ചത് കൊണ്ട് മിക്കർക്കും പൗലോസിനെ അറിയാമായിരുന്നു. പക്ഷേ പ്രതിവാദമുണ്ടായപ്പോൾ ആസ്യക്കാർ എല്ലാവരും അവനെ കൈവിട്ടു. അർത്തമീസ് ദേവിയുടെ ക്ഷേത്ര രൂപങ്ങളെ ഉണ്ടാക്കി വെക്കുന്ന ദെമത്രിയോസ് എന്ന തട്ടാൻ തന്റെ വിഗ്രഹ വ്യാപാരത്തിന്റെ പൗലോസിന്റെ പ്രസംഗം മൂലം തന്റെ വിഗ്രഹ വ്യാപാരത്തിന് ഇടിച്ചിൽ ഭവിക്കുമെന്ന് ഭയപ്പെട്ടതുകൊണ്ട് പൗലോസിനും കൂട്ടർക്കുമെതിരെ കലഹമുണ്ടാക്കുകയും പ്രതിവാദം നടത്തുകയും ചെയ്തു. മിക്കരും ആ തട്ടാന്റെ ഒപ്പം ചേർന്ന് പൗലോസിനെതിരെ ആക്രോശങ്ങളും ആക്രമണങ്ങളും അഴിച്ചുവിട്ടു. ആ സന്ദർഭത്തിൽ അലക്സാണ്ടർ എന്ന ഒരു മനുഷ്യൻ ആംഗ്യം കാട്ടി ജനത്തോട് പ്രതിവാദിച്ചു എന്ന് തിരുവെഴുത്തിൽ വായിക്കുക. ആ പ്രതിവാദത്തിൽ ആരും പൗലോസിന് അനുകൂലമായി നിൽക്കാതിരിക്കുക. ആസ്യക്കാർ എല്ലാവരും അവനെ കൈവിട്ടു. പക്ഷെ തിരുവെഴുത്തിൽ വായിക്കുന്നത് എങ്കിലും കർത്താവ് എനിക്ക് തുടർന്നു. പൗലോസിനെ കൈവിട്ടവരുടെ കൂട്ടത്തിൽ ഫുഗലോസും ഹെർമഗനോസും ഉണ്ടായിരുന്നു എന്ന് വായിക്കുക. ആരാണ് ഈ വ്യക്തികളെ നമുക്കറിയത്തില്ലെങ്കിലും പൗലോസിനെ വിട്ടുപോകാൻ ഒരുപക്ഷെ നേതൃത്വം നൽകിയവരായിരുന്നു. പൗലോസിനോടുകൂടെ ഒരുപക്ഷെ നിന്നവരായിരിക്കാം. പക്ഷെ പ്രതിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ അവർ അവനെ കൈവിട്ടു. എല്ലാവരും എന്നെ കൈവിട്ടു എന്നാണ് പൗലോസ് പറയുന്നത്. പൗലോസ് എന്നിടത്തെല്ലാം വിശ്വാസത്തെ ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും തടവിലകപ്പെട്ടിട്ടുണ്ട്. എഫസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തിട്ടുണ്ട്. ഈ പ്രശ്നക്കാരന്റെ കൂടെ നിൽക്കുന്നത് ഞങ്ങൾക്കും പ്രശ്നത്തിന് കാരണമായി തീരും, ഞങ്ങൾക്കും അത് പ്രയാസമായി തീരുമെന്ന് കരുതിയിട്ടാവാം ആളുകൾ പൗലോസിനെ വിട്ടൊഴിഞ്ഞു പോയത്. ദേമാസിനെ വിട്ടുപോയി എന്ന് പൗലോസ് അടുത്ത ഭാഗത്ത് പറയും. പൗലോസിന്റെ ഒരു കൂട്ടു പ്രവർത്തകനായിരുന്നു ദേമാസ്. ദേമാസിന്റെ പിന്മാറ്റത്തിന്റെ ഒരു അവരോഹണം വേദപുസ്തകത്തിലുണ്ട്. ഫിലോമോന്റെ ലേഖനത്തിൽ അവന്റെ പേരിന് ശേഷമായിരുന്നു ലൂക്കോസിന്റെ പേര്. ലൂക്കോസിന്റെ പേരിന് ശേഷമാണ് ദേമാസിനെ നാം കാണുന്നത്. ഫിലോമോന്റെ ലേഖനം 24-ാമത്തെ വാക്യം, എന്റെ കൂട്ടുവേലക്കാരായ ദേമാസും ലൂക്കോസും. കൊലോസ് ലേഖനം 4:14 വരുമ്പോൾ പ്രിയ ലൂക്കോസും ദേമാസും എന്ന് വായിക്കുക. 2 തിമൊഥെയൊസ് 4:10 വരുമ്പോൾ ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട്
എന്നെ വിട്ടുപോയി എന്ന് വായിക്കാം. മുൻപന്മാർ പലരും പിൻപന്മാരാകുകയാണ്. ആദ്യം ലൂക്കോസിനേക്കാൾ പൗലോസിനോട് ഒട്ടുനിന്നവനാണ് ദമാസ്. എന്നാൽ പിന്നീട് അവന്റെ സ്ഥാനം രണ്ടാമതായി. അടുത്ത ഭാഗത്തേക്ക് വന്നപ്പോൾ അവൻ മൂന്നാമനായി മാറുകയല്ല, അവൻ പൗലോസിനെ വിട്ടുപോയി എന്നാണ് വായിക്കുന്നത്. ലോത്തിന്റെ പിന്മാറ്റം ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ബൈബിളിൽ വായിക്കുന്നത് അവൻ സോദോം വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു. എവിടെ ചെന്നാലും പ്രശ്നങ്ങളും പ്രതിവാദങ്ങളുമായി തുടരുന്ന ഈ പൗലോസിനോട് കൂടെ നിൽക്കുന്ന എനിക്കും ക്ഷീണമാണെന്ന് കരുതിയിട്ടാവാം ദേമാസും അവനെ വിട്ടിട്ടുപോയി. പൗലോസിന്റെ കൂട്ടുവേലക്കാരായിരുന്ന പലരും പൗലോസിനെ വിട്ടുപോയി. ആസ്യക്കാരെല്ലാവരും അവനെ വിട്ടുപോയി. പക്ഷേ ഒരു പ്രത്യേക വാക്യം അവിടെയുണ്ട്, കർത്താവോ എനിക്ക് തുണനിന്നു. 2 തിമൊഥെയൊസ് 4:17, കർത്താവോ എനിക്ക് തുണനിന്നു, പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. നമ്മുടെ ശുശ്രൂഷയാൽ വചനം കേട്ടവരോ രക്ഷിക്കപ്പെട്ടവരോ നമ്മെ കൈവിട്ടു എന്ന് വന്നേക്കാം, തള്ളിപ്പറഞ്ഞു എന്ന് വന്നേക്കാം. പക്ഷേ ആ സമയത്ത് നമ്മെ തള്ളിക്കളയാത്ത ഒരു കർത്താവ് നമ്മോട് കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ കർത്താവ് നമ്മോട് കൂടെ. കൊരിന്തിൽ പൗലോസിന് പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ പൗലോസിനോട് കർത്താവ് പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. പ്രതിസന്ധിയിൽ എല്ലാവരും പൗലോസിനെ കൈവിട്ടു എങ്കിലും ചിലരുടെ കാര്യം പൗലോസ് എടുത്തു പറയുന്നുണ്ട്. പലപ്പോഴും എന്റെ ഹൃദയം തണുപ്പിച്ച ഒനേസിഫോരേസ് എന്നൊരു വ്യക്തിയെ പറ്റി നമ്മൾ വായിക്കുകയാണ്. ആസ്യക്കാരെല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോരേസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അവൻ എന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്തു. അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നല്ലവണ്ണം അറിയുന്നുവല്ലോ. 2 തിമൊഥെയൊസ് 1:16-19 വാക്യം. എല്ലാവരും കൈവിട്ടു എന്ന് പറയുമ്പോൾ അവിശ്വാസികൾ മാത്രമല്ല, കൂട്ടുവേലക്കാർ മാത്രമല്ല, വിശ്വാസികളും പൗലോസിനെ കൈവിട്ടു. ആ 2 വർഷത്തെ തുറദോസിന്റെ പാഠശാലയിലെ സംവാദത്തിന്റെ ഫലമായി, ആ അവിടെയുള്ള പൗലോസിന്റെ താമസത്തിന്റെ ഫലമായി ആസിയിൽ സഭകളുണ്ടായി എന്നാണ് തിരുവെഴുത്തിൽ വായിക്കുന്നത്. 1 കൊരിന്ത്യലേഖനം 16:19 1 പത്രോസ് 1:1 വെളിപ്പാട് പുസ്തകം 1:4-11 ആസിയിലെ സഭകൾ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു എന്ന് നമ്മൾ കാണുന്നു. ആസിയിൽ കുറഞ്ഞ പക്ഷം 7 സഭകൾ ഉണ്ടായിരുന്നു എന്നാണ് വെളിപ്പാട് പുസ്തകം 1:1 നമുക്ക് കാണാൻ കഴിയുന്നത്. എഫസോസ്, മുർന്ന, പെർഗമോസ്, തുയതൈര, ഫിലാദൽഫിയ, ലവോദിക്ക എന്നീ 7 ആസിയിലെ 7 സഭകൾക്ക് അയക്കുക എന്നാണല്ലോ യോഹന്നാന് കിട്ടുന്ന യേശുക്രിസ്തുവിന്റെ നിയോഗവും നിർദ്ദേശവും. അപ്പോൾ പൗലോസിനെ സഭാവിശ്വാസികൾ പോലും കൈവിട്ടു. പക്ഷെ തിരുവെഴുത്ത് പറയുകയാണ്, കർത്താവോ എനിക്ക് കർത്താവ് അനേകർക്ക് വാഗ്ദത്തവും ഉറപ്പും നൽകിയിട്ടുണ്ട്. ചില വേദഭാഗ്യങ്ങൾ ശ്രദ്ധിക്കുക. യോശുവയുടെ പുസ്തകം 1:5 ദൈവം യോശുവയോട് പറയുന്നു, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. മോശ ഇസ്രായേലിനോട് പറയുകയാണ്, ആവർത്തനം 31:6-8, നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു, അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അവൻ നിന്നോടുകൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുക. ശമുവേൽ ഇസ്രായേലിയരോട് പറയുകയാണ്, യഹോവ തന്റെ മഹത്തായ നാമനിമിത്തം തന്റെ ജനത്തെ കൈവിടുകയില്ല, നിങ്ങളെ തന്റെ ജനമാക്കിക്കൊള്ളുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. 1 ശമുവേൽ 12:22. ദാവീദ് ശലോമോനോട് പറയുകയാണ്, 1 ദിനവൃത്താന്തം 28:20, യഹോവയായ ദൈവം എന്റെ ദൈവം തന്നെ നിന്നോട് കൂടെയുണ്ട്, യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള എല്ലാ വേലയും നീ നിവർത്തിക്കും വരെ അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവം യാക്കോബിനോട് പറയുകയാണ്, 1:28, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കുക. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ തന്റെ ജനത്തെ തള്ളിക്കളയുകയില്ല, തന്റെ അവകാശത്തെ കൈവിടുകയുമില്ല. പൗലോസിനോട് കർത്താവ് പറയുകയാണ്, അപ്പോ സുപ്രവൃത്തി 18:9-10 നീ ഭയപ്പെടാതെ പ്രസംഗിക്കാൻ മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ, ആരും കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയുമില്ല. കർത്താവിന്റെ സ്തോത്രം.
കർത്താവ് നമ്മെ കൈവിടുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്ത ഏഴോളം വേദവാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിച്ചു. അതെ, കർത്താവ് നമ്മെ കൈവിടുകയില്ല. ബെതസ്ദ കുളക്കരയിൽ 38 വർഷം രോഗിയായി കിടന്നിരുന്ന ഒരു സഹോദരന്റെ ചരിത്രം, അവൻ യേശുവിനോട് പറയുന്ന ഒരു നെടുവീർപ്പിന്റെ സാക്ഷ്യം, യജമാനെ എനിക്കാരുമില്ല, എന്നെ ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ എന്നെ കുളത്തിലിറക്കുവാൻ എനിക്ക് ആരുമില്ല. 38 വർഷമായി അവൻ അവിടെ കിടക്കുകയാണ്. അവനൊരു ചെറിയ സഹായം ചെയ്തു കൊടുക്കുവാൻ അവനാരും ഉണ്ടായിരുന്നില്ല. പക്ഷേ യേശു ക്രിസ്തു അവനെ സഹായിച്ചു, കുളക്കരയിൽ ഇറക്കി അവന് സൗഖ്യം കൊടുക്കി. എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് പറഞ്ഞ് ഞൊടിയിടയിൽ കർത്താവിന്റെ അവസ്ഥയ്ക്ക്, 38 വർഷം പഴകി എല്ലാവരാലും തൃണവൽഗണിക്കപ്പെട്ട, എല്ലാവരാലും കൈവിടപ്പെട്ട അവനോട് കരുണ കാണിച്ചുകൊണ്ട് ഞൊടിയിടയിൽ യേശു അവന് സൗഖ്യം നൽകി അവനെ വീട്ടിലേക്ക് സൗഖ്യമുള്ളവനാക്കി മടക്കി അയച്ചു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ വാഗ്ദത്തം ഇന്ന് ഈ വചനം കേൾക്കുന്ന നമ്മോടുമുള്ള കർത്താവിന്റെ വാഗ്ദത്തമാണ്. കണ്ടാലും എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഇംഗ്ലീഷിൽ ഒരു പദം കൂടെ ഉണ്ട്, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് അത് തന്നെയാണ് പറഞ്ഞത്, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, അനാഥരായി വിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കൈവിടപ്പെട്ട പലരുടെ ചരിത്രം നാം കാണുകയുണ്ടായി. മാതാപിതാക്കളാൽ കൈവിടപ്പെട്ട ഇസ്മായിൽ, പക്ഷെ ദൈവം അവനെ കൈക്കൊണ്ടു. എന്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളുമെന്നുള്ള വാഗ്ദത്തം ഇസ്മായിലിന്റെ ജീവിതത്തിൽ നിവർത്തിയാണ്. സിക്ലാഗ് ആക്രമിച്ച അമാലേക്ക് ഫൃത്യന് രോഗം വന്നപ്പോൾ മുതലാളിമാർ അവനെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷെ കരുണ തോന്നിയ ദാവീദ് അവന് അപ്പവും മുന്തിരിക്കൊലയും നൽകിയതിനാൽ അവൻ ഉയിരു വീണു. അവൻ ദാവീദിനോട് കൂടെ തുടർന്ന് യാത്ര ചെയ്തു. പിറവിക്കുരുടനായിരുന്നവനെ വീട്ടിൽ നിന്ന് തള്ളിയിറക്കി വിട്ടത്, ഭിക്ഷയാചിച്ചുകൊണ്ട് തെരുവിലിരുന്ന് അവനോട് കർത്താവ് കരുണ കാണിച്ചു. മണ്ണ് കുഴച്ച് കണ്ണിൽ പുരട്ടി ശിലോഹാം കുളത്തിൽ പോയി കഴുകിയപ്പോൾ അവൻ കാഴ്ചയുള്ളവനായി. അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പീൻ എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ പോലും അവനെ തഴഞ്ഞപ്പോൾ, സമൂഹം അവനെ പുറത്താക്കി, അവനെ പുറത്താക്കി എന്ന് കേട്ടിട്ട് യേശു അവന്റെ അടുക്കലേക്ക് ചെന്നു. ആസ്യക്കാർ എല്ലാവരും പോലീസിനെ തള്ളിക്കളഞ്ഞു. വിശ്വാസികൾ മാത്രമല്ല, 7 സഭകൾ അവിടെ ഉണ്ടായി. 2 പൗലോസ് അവിടെ താമസിച്ചതിനാൽ ആസിയിലെ ചില അധിപന്മാരും പൗലോസിന്റെ സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ എല്ലാവരും അവനെ കൈവിട്ടെങ്കിലും കർത്താവ് എനിക്ക് തുണ നിന്നു എന്നാണ് വായിക്കുന്നത്. അതെ, ആര് തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ഒരു ദൈവം നമുക്കുണ്ട്. ജീവിതത്തിന്റെ കഷ്ടതയുടെ കഠിന ശോധനയുടെ വേളകളിൽ എല്ലാവരാലും കൈവിടപ്പെടുന്ന അനുഭവം എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നാളിതുവരെ നാം നിന്നത് കർത്താവ് നമുക്ക് തുണ നിന്നതുകൊണ്ടാണ്. നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നത് നമ്മുടെ കർത്താവാണ്. പൗലോസിനോട് ചേർന്ന് ഇന്ന് പകലിൽ നമുക്കും പറയാം, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധിയാണ്, അവസാന ദിവസം വരെയും എന്നെ സൂക്ഷിപ്പാൻ അവൻ ശക്തനെന്ന് ഞാൻ ഉറച്ചു മരിക്കുന്നു. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ, സന്ദേശങ്ങൾ അടങ്ങിയ ഓഡിയോ CD, DVD എന്നിവ ലഭ്യമാണ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപമുള്ള AG ഫെല്ലോഷിപ്പ് സെന്ററിൽ എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ ആത്മീയ ആരാധനയും വിടുതൽ ശുശ്രൂഷയും നടക്കുന്നു. നിങ്ങൾ കടന്നു വരിക, യേശു നിങ്ങളെ വിടുവിക്കും. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ദൈവം നമ്മെ ഏവരെയും കാത്തു പരിപാലിക്കട്ടെ.